മെസ്സേജ് നമ്പർ 14. മെസ്സേജ് ലഭിച്ചത് 2010 നവംബർ 20 രാവിലെ 7:20 യേശു ക്രിസ്തുവിൽ നിന്നുള്ള സന്ദേശം. സാത്താനിക സംഘങ്ങളുടെ ഉയർച്ചയും ആഗോള നിയന്ത്രണവും. എൻ്റെ മകളെ, സർപ്പം ചാടി വീഴാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് എൻ്റെ മക്കളോട് പറയുക. തിരിച്ചു വരാൻ പറ്റാത്ത അവൻ്റെ കെണിയിൽ പോയി വീഴാൻ തങ്ങളെ തന്നെ അവർ അനുവദിക്കാതിരിക്കട്ടെ. സർപ്പം പല വേഷത്തിലും വരും. അവൻ്റെ അനുയായികളെയെല്ലാം അവൻ്റെ അധികാരവും പ്രതാപവും വാഗ്ദാനം ചെയ്ത് മസ്തിഷ്ക ശാളനം നടത്തി വച്ചിരിക്കുകയാണ്. അവർ ലോകത്തിലെമ്പാടും പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖവും വേദനയും ഭീകരതയും വിതയ്ക്കുന്ന സംഭവ പരമ്പരകൾക്കായി കോപ്പുകൂട്ടുകയാണ്. എൻ്റെ മക്കളും അതിൽ പെട്ടുപോയേക്കാം. സത്യം എന്തെന്ന് കാണുകയും ഞാൻ നയിക്കുകയും ചെയ്യുന്ന ധീര ആത്മാക്കൾ ഈ ഭീകര സംഘടനകളെക്കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് നൽകാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദുഷ്ടസംഘങ്ങൾ വ്യത്യസ്ത ദിശകളിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും അവരുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ്. എല്ലാ രാജ്യങ്ങളിലും എല്ലാ തലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന അവർ ഗൂഢമായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. എന്നാൽ ഈ ഗൂഢസംഘങ്ങൾക്കുള്ളിൽ യഥാർത്ഥ സത്യം അറിഞ്ഞുകൂടാത്ത നിഷ്കളങ്കരായ അംഗങ്ങളുമുണ്ട്. അവർ സാധാരണക്കാരെ പോലെ തങ്ങൾക്കറിയാവുന്ന സൽപ്രവർത്തികൾ ചെയ്യുന്നു. അവരുടെ നേതാക്കന്മാർ പദ്ധതിയിടുന്ന ഹീനകൃത്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കറിവില്ല. ഈ രഹസ്യ സംഘങ്ങളുടെ തലവന്മാർ കടുത്ത സാത്താൻ ആരാധകർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. അവർ തങ്ങളുടെ സംഘത്തിൻ്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്ന സാത്താൻ്റെ വാഗ്ദാനങ്ങളോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കുവാനും സാത്താനെ ആരാധിക്കാനുമായി ചെയ്യുന്ന വൃത്തികെട്ട ആചാര അനുഷ്ഠാനങ്ങൾ കണ്ടാൽ ഏതൊരാൾക്കും അതിൻ്റെ ഭീവത്സതയോർത്ത് മനം മറിയും. എൻ്റെ ധീരന്മാരായ അനുയായികളുടെ വാക്കുകൾ വിസ്മയകരമെന്ന് കരുതുന്നവരോട് ഞാൻ പറയട്ടെ, അവരുടെ ശബ്ദം കേൾക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ അത് നിങ്ങളുടെ ജീവനെയും വിശ്വാസത്തെയും ജീവനോപാധികളെയും നശിപ്പിക്കും. എന്തെന്നാൽ നേരത്തെ പറഞ്ഞ ഗൂഢസംഘാംഗങ്ങൾ നിയന്ത്രണം പിടിച്ചടക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പ്രവർത്തനം വിവിധ രാജ്യങ്ങളിൽ സുവ്യക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് കൃത്യമായി പ്ലാൻ ചെയ്യപ്പെട്ട് ചെയ്യുന്നതിനാൽ സാധാരണക്കാർക്ക് എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനാവുന്നില്ല എന്നതേ ഉള്ളൂ. സർപ്പം ഇതാ ചാടി വീഴുന്നു. സർപ്പം ചാടി വീഴാൻ തയ്യാറായിരിക്കുന്നെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സമയം ഇതാണ്. അവനും അഹങ്കാരവും ആർത്തിയും മൂത്ത മൃഗങ്ങളടങ്ങുന്ന അവൻ്റെ ദുഷ്ടപൈശാചിക സൈന്യവും നിശ്ചയദാർഢ്യത്തോടെ അതിശീഘ്രം ജീവിതത്തിൻ്റെ സമസ്ത തുറകളിൽ മുന്നേറുകയാണ്. നിങ്ങൾ മനസ്സിലാക്കാത്ത രീതിയിൽ അവർ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. അവരെ നിയന്ത്രിക്കുന്നത് വഞ്ചകനാകിയാൽ അവർ സൂത്രധാരികളും ആകർഷക വ്യക്തിത്വത്തിനുടമകളും നന്നായി സംസാരിക്കുന്നവരും അത്യാഗ്രഹികളും ദയാശൂന്യരും ഒരേ ഒരു ലക്ഷ്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നവരുമായിരിക്കും. അവർ ബാങ്കുകൾ, ആശയവിനിമയ ഉപാധികൾ, സായുധ സൈന്യം, മതസംഘടനകൾ, ഭരണകൂടങ്ങൾ എന്നിവയിലൂടെ നിങ്ങളെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. സൂക്ഷിച്ചു നോക്കുക, ഇനി ശ്രദ്ധിക്കുക. അത് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ, കൺസ്പിറസി തിയറീസ് ഒന്നുമല്ല. എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട മകളുടെയും മുന്നറിയിപ്പുകൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണെന്ന് പറഞ്ഞ് അവർ തള്ളിക്കളയും. എന്നാൽ അവ അങ്ങനെയല്ല എന്നതാണ് ദുഃഖകരമായ കാര്യം. എൻ്റെ മകളെ, ഈ സാഹചര്യം പൊടുന്നനെ വന്ന് പെട്ടതല്ല. ഈ സംഘം, ഞാൻ ഇപ്പോൾ ഒരു പ്രത്യേക സംഘത്തെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, നൂറ്റാണ്ടുകളായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും തന്ത്രങ്ങൾ മെനയുകയും സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിന്നുള്ളവരെ തങ്ങളുടെ സംഘത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയുമാണ്. മുൻകാലങ്ങളിൽ അവരുടെ തനിനിറം വെളിപ്പെടുത്തിയവരെ അവർ കൊന്നുകളഞ്ഞിട്ടുമുണ്ട്. നൂറ്റാണ്ടുകളിലൂടെ അവർ പ്രശസ്തരും പ്രഗത്ഭരുമായ നേതാക്കന്മാരെ ഇത്തരത്തിൽ വകവരുത്തിയിട്ടുണ്ട്. അവർ ഒരേ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നവരും രക്തബന്ധത്താൽ സഹോദരനെന്ന് വിളിക്കാവുന്നവർ മനുഷ്യവംശത്തിൻ്റെ മാംസം കടിച്ചു കീറുന്നവരുമാണ്. സാത്താനിക അനുഷ്ഠാനങ്ങൾ, അവർ സർപ്പം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അശ്ലീല അനുഷ്ഠാനങ്ങളും ചിഹ്നങ്ങളും കൊണ്ട് അവനെ പ്രീതിപ്പെടുത്തുന്നു. സംശയിക്കേണ്ട, ഇത് വളരെ ശക്തവും ഭീകരവുമായ സംഘവുമാണ്. ഒരിക്കൽ നിങ്ങളുടെ ഭക്ഷണവും ജീവിതമാർഗവും പണവും എല്ലാം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുവാൻ ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ അത്ര ശക്തരാണവർ. എൻ്റെ മക്കളെ, ഗവൺമെൻറ്റുകളിലും ബാങ്കുകളിലും ഭക്ഷ്യവ്യവസായത്തിലും ജീവകാരുണ്യ സംഘടനകളിലും പ്രവർത്തിക്കുന്ന അനേകർക്ക് മഹാപീഡനം അവസാനിക്കുന്നതുവരെ
തങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. മഹാപീഡനമാണെങ്കിൽ ഉടനെ സംഭവിക്കാനിരിക്കുന്നു. സമയമാകുമ്പോൾ മൃഗം പ്രത്യക്ഷപ്പെടും. അവൻ പെട്ടെന്ന് തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് അവൻ്റെ പൈശാചിക ഭരണത്തിൻ്റെ പിടിയിൽ നിന്ന് ഒളിച്ചു നിൽക്കാനായി ശരിക്കും പൊരുതേണ്ടി വരും. മൃഗവും അവൻ്റെ അനുയായികളും നിങ്ങളുടെ പണത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നൊഴികെ മറ്റെല്ലാം അവൻ്റെ കൈപ്പിടിയിലാകും. നിങ്ങൾ അവർക്ക് നിങ്ങളുടെ ആത്മാക്കളെ തട്ടിയെടുക്കാൻ കഴിയില്ല. അവർ ഒരിക്കലും അതിനുവേണ്ടി ശ്രമിക്കുകയും അരുത്. എങ്കിലും കൃത്യമായി അതുതന്നെയാണ് അവർ ചെയ്യുന്നത്. നിങ്ങളെ സഹായിക്കാനും വഴി നടത്താനും സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനുമുള്ള എൻ്റെ ആഗ്രഹത്താൽ നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഈ സത്യസന്ദേശങ്ങളെ അവിശ്വസിക്കുന്നവർ ഇത് കേൾക്കുക. നിങ്ങൾ ഈ സന്ദേശങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ അനുയായികളോട് ഞാൻ ചൊല്ലാൻ അഭ്യർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലൂടെ നിങ്ങൾക്ക് പ്രകാശം ലഭിക്കുമാറാകട്ടെ. തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വ്യാജ മഹത്വത്തെക്കുറിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന അധികാര ദുരമൂത്ത പൈശാചിക മൃഗങ്ങളുടെ അടയാളങ്ങൾക്ക് നേരെ ജാഗ്രതയോടെ ഇരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പണം സമ്പാദിക്കുവാനും അതിഷ്ടമുള്ള പോലെ ചെലവാക്കാനുമുള്ള നിങ്ങളുടെ കഴിവ് പിടിച്ചെടുക്കുന്നതുകൊണ്ട് മാത്രം അവർ അടങ്ങുമെന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അവർക്ക് അതിനപ്പുറവും കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കണം. നിങ്ങൾ എന്ത് ഭക്ഷിക്കണം, എന്ത് കുടിക്കണം, എവിടെ താമസിക്കണം എന്നിവയെല്ലാം നിയന്ത്രിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ നിങ്ങളെ തന്നെ സംരക്ഷിക്കാനായി ഇനി പറയുന്ന നടപടികൾ എടുക്കുക. അഭയകേന്ദ്രങ്ങൾ കണ്ടെത്തുക. വിശ്വാസികൾ സംഘം ചേർന്ന് അഭയകേന്ദ്രങ്ങൾ കണ്ടെത്തട്ടെ. അതിജീവനത്തിനാവശ്യമായ സഹായത്തിൻ്റെ പ്രകാശം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. സ്വന്തമായി ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുകയും അത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുക. ഒരു കൊടുങ്കാറ്റിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തു തുടങ്ങുക. എത്ര കഠിനമായ അന്ധകാരമാണ് വരാനിരിക്കുന്നത് എന്നതിനാൽ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. പ്രവാചകന്മാർക്ക് ചെവി കൊടുക്കുക. എൻ്റെ പ്രവാചകനായിരുന്ന നോഹയെ കേൾക്കാതിരുന്നവരുടെ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. അവർ അവനെ തിരസ്കരിക്കുകയും അവൻ പറയുന്നത് കേൾക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. തങ്ങളെ കാത്തിരിക്കുന്ന ഭയാനകമായ വിധിയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ അവർ തിന്നും കുടിച്ചും കളിച്ചും ചിരിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് എൻ്റെ നിത്യപിതാവായ ദൈവത്തിൻ്റെ അത്യുന്നതനായവൻ്റെ അടുത്തേക്ക് മാർഗനിർദ്ദേശത്തിനായി തിരിയുക. ഇപ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാനേ കഴിയാത്ത അന്ധകാരമാണ് വരാനിരിക്കുന്നത്. അതിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒരുക്കുക. ദുഷ്ടമൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കാനുള്ള ധൈര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. അവൻ തൻ്റെ പൈശാചിക സൈന്യത്തിലൂടെ ആദ്യമേ ചെയ്യാൻ പോകുന്നത് ഒരു പൈശാചികമായ തിരിച്ചറിയൽ മുദ്ര രേഖ നിങ്ങൾക്ക് നൽകുക എന്നതായിരിക്കും. ഇത് പണം പിൻവലിക്കാനും ഭക്ഷണം വാങ്ങാനും യാത്ര ചെയ്യാനും സ്വന്തം ഭവനത്തിൽ വസിക്കാനും കച്ചവടം നടത്താനും ആവശ്യം വേണ്ട ഒന്ന് രീതിയിലായിരിക്കും കച്ചവടം നടത്താനും ആവശ്യം വേണ്ട ഒന്ന് എന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. പരമമായ നിയന്ത്രണം എന്നത് ഇതുതന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ നല്ല രാഷ്ട്രീയ നേതാക്കളും ശക്തിരഹിതരായിത്തീരും. ഈ പൈശാചിക സംഘത്തിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത വാർത്താ മാധ്യമങ്ങളോട് കണ്ണു തുറന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. സർപ്പത്തെയും അവൻ്റെ സൈന്യത്തെയും പിന്തുണയ്ക്കുന്നവരെ തുറന്നു കാട്ടുക. എന്നാൽ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് നീങ്ങുക. എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ ഭീകര സംഘത്തെ ഭയപ്പെടുക തന്നെ വേണം. അവരെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്ന ധീര വ്യക്തികൾ അവരെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം സത്യമാണെന്നറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് ഒരു ദൈവിക സ്രോതസ്സിൽ നിന്നുള്ള സന്ദേശം ഇത്തരത്തിൽ സെൻസേഷനലായി വിഡ്ഢിത്തങ്ങൾ ചമച്ചു വിടുന്നത് എന്ന് ചിന്തിക്കുന്നവർക്കായി ഒന്നുകൂടി ചിന്തിക്കുക. തിരിച്ചുപോയി തിരുവചനങ്ങൾ വായിക്കുക. എൻ്റെ പിതാവിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളവയെല്ലാം സത്യമാണ്. പുരാതന കാലം മുതലേയുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ദൈവത്തിലേക്ക് നയിക്കാൻ വേണ്ട സത്യം അവയിലുണ്ട്. അക്കാലത്തെയും ഇപ്പോഴത്തെയും എൻ്റെ പ്രവാചകന്മാരുടെ വാക്കുകൾ വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ പൂർണ്ണ സത്യം ഉൾക്കൊള്ളുന്നു. യോഹന്നാൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള മുന്നറിയിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ
ചുരുളഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായി പലർക്കും തോന്നിയേക്കാമെങ്കിലും അവയെല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളവയാണ്. അന്ത്യകാലം അടുക്കുമ്പോൾ സാത്താൻ കൊളുത്തിവിടുന്ന സംഭവ പരമ്പരകളെക്കുറിച്ചുള്ള കൃത്യമായ പ്രവചനങ്ങളാണ് വെളിപാട് പുസ്തകത്തിലുള്ളത്. സാത്താൻ അറിയാം അവൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്ന്. എങ്കിലും അവൻ തന്നെ ആരാധിക്കുന്ന എൻ്റെ പാവം മക്കളോട് പറയാൻ എങ്കിലും അവൻ തന്നെ ആരാധിക്കുന്ന എൻ്റെ പാവപ്പെട്ട മക്കളോട് പറയാൻ പോകുന്നത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതിലും നല്ലതും വ്യത്യസ്തവുമായ മറ്റൊരു പറുദീസ അവരെ കാത്തിരിക്കുന്നുണ്ടെന്നായിരിക്കും. അതുകൊണ്ട് എൻ്റെ നിത്യപിതാവുമായുള്ള അന്തിമ യുദ്ധത്തിൽ ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നതിന് മുന്നേ സാധിക്കുന്ന അത്രയും ആത്മാക്കളെ മോഷ്ടിച്ചെടുക്കാൻ അവർ എന്ത് ചെയ്യും? അവൻ സാത്താൻ ധൃതി കൂട്ടുകയാണ്. അതുകൊണ്ട് ഓടി മാറിക്കൊള്ളുക, സ്വന്തം കുടുംബത്തിന് വേണ്ടിയുള്ളത് തനിയെ ഉണ്ടാക്കിയെടുത്തു തുടങ്ങുകയും ദീർഘമായി പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രാർത്ഥന നിങ്ങളെല്ലാവരെയും രക്ഷിക്കും. നിങ്ങളുടെ വിശ്വാസം നവീകരിക്കുക. ഭൂമിയെ 3 ദിവസത്തെ അന്ധകാരം മൂടുമ്പോൾ എൻ്റെ അനുയായികൾ അവരുടെ ഭവനങ്ങളെ അനായാസം പ്രകാശിതമാക്കും. വരാനിരിക്കുന്ന അന്ധകാരം നിങ്ങൾക്ക് അളക്കാവുന്നതിലും അധികമായിരിക്കും. അത് രാത്രിയേക്കാൾ ഇരുണ്ടതായിരിക്കും. അവിശ്വാസികളും മൃഗത്തിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തുന്നവരും ആ സമയത്ത് സത്യം തിരിച്ചറിയും. കാരണം ആ അന്ധകാരത്തിൽ നിന്നൊഴിഞ്ഞു മാറാൻ ആർക്കും കഴിയില്ല. എൻ്റെ മക്കളെ, ഇപ്പോൾ ഉറച്ചു നിന്ന് പോരാടുക. ഇത്തരക്കാരുടെ പൈശാചിക കൃത്യങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ നടമാടുമ്പോൾ ആത്മാവിലെ ശരീരത്തിലും അവയെ അതിജീവിക്കാനായി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. നിങ്ങളുടെ പ്രിയ രക്ഷകൻ ഈശോ മിശിഹാ.